ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ വായിക്കുന്നു. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഉടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ച് മുടിക്കും. റോമാ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലുള്ള പ്രദേശത്തു നിന്ന് തന്നെ സമകാലികരായ 10 രാജാക്കന്മാരിൽ 3 പേരെ വീഴ്ച്ചുകൊണ്ട് ചെറിയ കൊമ്പായി അധികാരത്തിലേക്ക് വരുന്ന എതിർക്രിസ്തു, അവൻ്റെ അന്ത്യം എങ്ങനെയെന്ന് കൃത്യമായി ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാതികളുടെ കാലത്തിൻ്റെ ആരംഭം കുറിച്ചത് നെബൂഖദ്നേസർ രാജാവിൻ്റെ യെരുശലേം ആക്രമണത്തോടുകൂടെയാണ് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചു. അവസാനത്തെ വിജാതീയ ലോകരാജാവായ എതിർക്രിസ്തു ഏത് നിലയിൽ അവസാനിക്കും, അവൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് ഈ വാക്യങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിലെ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് എതിർക്രിസ്തുവിൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ച് മുടിക്കുന്നതിന് തൊട്ടു മുൻപ് എതിർക്രിസ്തു ചെയ്യുന്ന ചില കാര്യങ്ങളാണ് 25-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. 3.5 വർഷത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവനയാണ് കാലവും കാലങ്ങളും കാലാംശവും. മഹാപീഡനത്തിൻ്റെ 2-ാമത്തെ പകുതിയാണ് വിവക്ഷ. ഈ ചെറിയ കൊമ്പ് അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയും എന്ന് 25-ാം വാക്യത്തിൽ ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും നാം ഇങ്ങനെ വായിക്കുന്നു, കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദ നിമിത്തം ഞാൻ അന്നേരം നോക്കി. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകൾ, ഇതിനെ സംബന്ധിച്ച് അല്പം കൂടെ വിശദമായി അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. തെസലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യവും അതുപോലെ തന്നെ 8-ാം വാക്യവും ഞാനൊന്ന് വായിക്കാം. 2 തെസലോനി 2-ാം അധ്യായം 4-ാം വാക്യവും 8-ാം വാക്യവും 4-ാം വാക്യം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അധർമ്മമൂർത്തിയെക്കുറിച്ച് എതിർ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ്. 8-ാം വാക്യത്തിൽ അവൻ്റെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നു, അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ഇനി ഈ എതിർ ക്രിസ്തുവിനെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ ദർശിച്ച ഒരു ദർശനം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ആദ്യം വായിക്കുന്നു. വെളിപ്പാട് 13:1. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശത്തെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട ദർശനമാണ്. 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇനി ആ മൃഗത്തെക്കുറിച്ച് 5-ാം വാക്യത്തിൽ പറയുകയാണ്, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു, 42 മാസം പ്രവർത്തിക്കുവാൻ അധികാരം ലഭിച്ചു. നോക്കണേ, 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളതായിരിക്കുന്ന ഈ മൃഗം എതിർ ക്രിസ്തു സമുദ്രത്തിൽ നിന്ന് കയറിയപ്പോൾ വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു, 42 മാസം പ്രവർത്തിക്കുവാൻ അധികാരം ലഭിച്ചു. ഇനി ദാനിയേൽ പറഞ്ഞ കാര്യങ്ങൾ ഇതോട് ചേർത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. 42 മാസം എന്നുള്ളത് ദാനിയേൽ പറയുന്നത് കാലങ്ങളും കാലവും കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. 3.5 വർഷം, 42 മാസം എന്ന് പറയുന്നത് 3.5 വർഷമാണ്. ഇനി ഈ എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്ന പശ്ചാത്തലം വെളിപ്പാട് പുസ്തകത്തിൻ്റെ സഹായത്തോടുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്.
വെളിപ്പാട് പുസ്തകം 13:1 എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുന്നതിനെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ രാജമുടി 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളതായിരിക്കുന്ന ഈ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് യോഹന്നാൻ കാണുകയാണ്. എന്നാൽ ഇതിൻ്റെ പശ്ചാത്തലം കൂടെ ഒന്ന് വിശദമാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. 12 വെളിപ്പാട് പുസ്തകം 12 ചില ഭാഗങ്ങൾ കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. വെളിപ്പാട് പുസ്തകം 12 അതിൻ്റെ 7, 8, 9 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. വെളിപ്പാട് 12:7, 8, 9. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. മഹാപീഡനത്തിൻ്റെ ആദ്യ പകുതിയുടെ അവസാനത്തെങ്കിൽ, അതായത് ആദ്യത്തെ 3.5 വർഷം അവസാനിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടാകുകയും മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടുകയും മഹാസർപ്പം അല്ലെങ്കിൽ പിശാജ് സാത്താൻ പഴയ പാമ്പ് സ്വർഗത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നിഷ്കാസിതനാവുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനാകുന്ന ഈ സാത്താൻ, 12 വെളിപ്പാട് 12:17 നാം വരുമ്പോൾ, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. മഹാസർപ്പം, അതായത് പിശാജ്, സ്ത്രീയോട്, ഇസ്രായേലിനോട് കോപിച്ച്, സ്ത്രീയോട് കോപിച്ചു ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെട്ട് കടൽപ്പുറത്തെ മണലിന്മേൽ ഈ പിശാജ് സാത്താൻ നിൽക്കുന്ന സമയത്താണ് ഈ എതിർ ക്രിസ്തു സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത്. അതിൻ്റെ ഫലമായിട്ട് 3.5 വർഷത്തേക്ക് സകല അധികാരവും ഈ പിശാജ് എതിർ ക്രിസ്തുവിന് നൽകുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ വായിക്കുന്നത് 4 വെളിപ്പാട് പുസ്തകം 13:2, അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ നാം വായിക്കുന്നു. അതിന്, അതായത് ഈ എതിർ ക്രിസ്തുവിന്, മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അങ്ങനെ 42 പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന അധികാരം, ആധിപത്യം ഈ എതിർ ക്രിസ്തുവിന് സിദ്ധിക്കുകയാണ്. എന്നാൽ പീഡനകാലത്തിൻ്റെ 7 വർഷം പൂർത്തിയാകുമ്പോൾ, അല്ലെങ്കിൽ 2 പകുതിയായ 3.5 വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ, സ്വർഗത്തിൽ നടക്കുന്ന ഒരു സംഭവം ദാനിയേൽ കാണുകയാണ്. 7 അതിൻ്റെ 9, 10 വാക്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ദാനിയേൽ പ്രവചനം 7:9, 10 ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തനിരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. എതിർ ക്രിസ്തുവിൻ്റെ ആധിപത്യത്തിന് അന്തം കുറിക്കുവാൻ സ്വർഗത്തിൽ ന്യായവിസ്താര സഭ ഇരുന്ന് ന്യായം വിധിക്കുന്ന രംഗമാണ് ആ വാക്യത്തിൽ നാം കാണുന്നത്. സ്വർഗത്തിൽ ന്യായവിസ്താര സഭ ഇരുന്ന് ഈ കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ആ മൃഗത്തെ കൊന്ന് ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ട് കളഞ്ഞതിന് ശേഷം പിന്നീട് സ്വർഗത്തിൽ തന്നെ മറ്റൊരു ദൃശ്യം, മറ്റൊരു രംഗം ദാനിയേൽ കാണുന്നത് നാം വായിക്കുന്നത് അതിൻ്റെ 13 ദാനിയേൽ 7:13. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവൻ്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. മനുഷ്യപുത്രൻ, അതായത് സാക്ഷാൽ യേശു ക്രിസ്തു, പിതാവിൻ്റെ കൈകളിൽ നിന്ന് അധികാരം, ആധിപത്യം, മഹത്വം, രാജ്യത്വം എല്ലാം വാങ്ങിക്കൊണ്ട് സഹസ്രാബ്ദ വാഴ്ച, അല്ലെങ്കിൽ ഒരു നാളും നശിച്ചു പോകാത്ത നിത്യ രാജ്യത്വം, നെബൂഖദ്നേസറിൻ്റെ ബിംബത്തിൽ കണ്ടതായിരിക്കുന്ന കൈതൊടാത്ത കല്ല് പറിഞ്ഞു വന്ന് ബിംബത്തിൻ്റെ കാലിലടിച്ച് ഭൂമി മുഴുവൻ സർവഭൂതലത്തിലും നിറഞ്ഞതുപോലെ യേശു ക്രിസ്തു തൻ്റെ ആധിപത്യം, തൻ്റെ രാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന രംഗമാണ് അവിടെ കാണുന്നത്. ഇനി 28 വരാം. ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. ദാനിയേൽ പ്രവചനം 7:28 ദാനിയേൽ പറയുകയാണ്, ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. ദാനിയേൽ എന്ന ഞാനോ എൻ്റെ വിചാരങ്ങളിൽ അത്യന്തം പരവശനായി. എൻ്റെ മുഖഭാവം മാറിയെങ്കിലും ഞാൻ അക്കാര്യം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. നിത്യത വരെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവസാനത്തെ വിജാതീയ ലോക രാജാവിന് സംഭവിക്കുന്ന അന്ത്യവും, തുടർന്ന് യേശു ക്രിസ്തു മനുഷ്യപുത്രൻ ഈ ലോകത്തിൻ്റെ ആധിപത്യം
ആധിപത്യം വാങ്ങുന്നതുമായിരിക്കുന്ന, തൻ്റെ വാഴ്ച ഈ ഭൂമിയിൽ ആരംഭിക്കുന്നതുമായിരിക്കുന്ന രംഗം കണ്ടുകൊണ്ട് ഈ ദർശനം, ഏഴാം അധ്യായത്തിലെ ദർശനം അവിടെ അവസാനിക്കുകയാണ്.